എൻ്റെ പ്രിയ സഹോദരങ്ങൾ, ഇതിനകത്ത് ഈ ബ്രദറിൻ്റെ കൂടെ നിൽക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ, ഞാൻ എൻ്റെ ആത്മാവ് കൊണ്ട് ഞാൻ അവരെ അനുഗ്രഹിക്കുക. കാരണം അവർ ഭാഗ്യവാന്മാർ. എന്താ കാരണം അറിയാം? ഈ ലോകം ഒരു പക്ഷേങ്കിൽ മറ്റ് പല പാസ്റ്റർമാരും മറ്റു പല അച്ഛന്മാരും മറ്റു പല ദൈവിക ശുശ്രൂഷ ചെയ്യുന്നവരെന്ന് അവകാശപ്പെടുന്നവരല്ല ഇവരെല്ലാവരും കാണിക്കുന്ന കൾട്ടാന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നു, അവർ കണ്ടെത്തിയതാണ് 100%. ശരി, ഞാൻ വ്യക്തമായി പറയുന്നുണ്ട്, എന്റെ ആത്മാവിനാണ് ഞാൻ അവരെ അനുഗ്രഹിക്കുന്നത്. ഈ ഈ ഇവിടെ വന്നിരിക്കുന്ന ഓരോ വ്യക്തികളായിക്കോട്ടെ, ഞാൻ ഇവിടെ വരാൻ കാരണമായത് ഈ ഒരു വചനത്തിന്റെ സത്യത്തിലാണ്. ഈ ഇവിടെ വന്നിരിക്കുന്ന ഓരോ വ്യക്തികളും 30, 60, 100 മേനിയായിട്ട് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ ഒരു എന്താ പറഞ്ഞ ലെബാനോനിലെ ദേവദാരു പോലെ എന്ന് പറയുന്ന ഒരു ഒരു ഇതുണ്ട്, ഒരു അതുപോലെ ശക്തിയോടെ നിൽക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ഓരോ വ്യക്തികളും ഞാൻ പറഞ്ഞു, ഇത് ഞാൻ പറഞ്ഞ ഒരു ദൈവത്തിന്റെ വാക്തത്വമായിട്ട് കൂട്ടിക്കോളും. ബ്രദറിന്റെ ഈ ചുറ്റുപാട് നിൽക്കുന്ന നാളെ അനേക സാക്ഷ്യം പറയുന്ന ഒരു തരത്തിലേക്ക് വരുന്നത് 100% ഞാൻ പറയുന്നു. അവരിലെല്ലാവരും ലോകത്തിന്റെ ദൈവത്തിന്റെ സാക്ഷികളായി മാറുക. 100% ഇത് പറയാൻ കാരണം, ജീവനുള്ള ദൈവത്തിന്റെ മക്കളായിട്ട് ഈ ലോകം അറിയപ്പെടുന്നവരായി മാറുക. യെസ്, തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു പറഞ്ഞ പോലെ പല സഹോദരങ്ങളെയും അവർ പറയുന്ന ശരിയല്ല, ഇങ്ങനെ പോകുന്ന ശരിയല്ല, പലരെ തള്ളിക്കളഞ്ഞവരുണ്ട്. ഞാൻ ഒരു കാര്യം എടുത്തു പറയുന്നത്, പക്ഷെ ഇവരെല്ലാവരും ദൈവത്തിൽ ഉന്നതരും ഉയർന്നവരുമായിരിക്കും. ഞാൻ ഈ പറയുന്ന വാക്കുകൾ ഈ വീഡിയോ കേട്ടോളൂ. നാളെ ഈ വീഡിയോ നിങ്ങൾക്ക് സാക്ഷ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കപ്പെടും. അതിന്റെ ഒരു തുടക്കം മാത്രമായി വീഡിയോ. എക്സാക്ട്. ഇതിന്റെ പരമ്പര നമ്മൾ അടുത്ത് കണ്ടിന്യൂ ചെയ്യണം. നമ്മൾ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുന്നത് ഈ രീതിയിലായിരിക്കത്തില്ല. ഇപ്പൊ നമ്മുടെ ഫ്രണ്ടില് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് ഒരു വ്യക്തി ഇല്ല. നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ച്, മൊബൈൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മളിപ്പോ സംസാരിക്കുന്നത്. നാളെ നമ്മളിരുന്ന് സംസാരിക്കുമ്പോ ഒരു കൂട്ടം ജനങ്ങൾ വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് നമ്മുടെ പോലും പെർമിഷൻ ഇല്ലാതെ ഇത് നടക്കാൻ പോകുന്നു. ഞാൻ ബ്രദറിനോട് കാര്യം പറയാം. ബ്രദർ, കേരളം കണ്ടിട്ടില്ലാത്ത രീതിയിൽ, ഇന്ത്യ കണ്ടിട്ടില്ലാത്ത രീതിയിൽ, ലോകം ചില പല സമയത്ത് കണ്ടിട്ടില്ലാത്ത രീതിയിൽ വൻ കാര്യങ്ങളെ ചെയ്യാനുള്ള ദൈവത്തിന്റെ വൻപൻ പദ്ധതിയുണ്ട്. നിങ്ങൾ മുഖാന്തരം നമ്മുടെ ഇന്ത്യ അനുഗ്രഹിക്കപ്പെടാൻ പോവാ, നാം മുഖാന്തരം നമ്മുടെ രാജ്യം അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്, ലോകരാജ്യങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ പോവാ. എന്റെ കാരണം എന്ന് പറഞ്ഞാൽ ബ്രദർ, ഞാൻ പറഞ്ഞു, നാം ഈ രാജ്യത്തിന്റെ അനുഗ്രഹമാക്കി തീർത്തിരിക്കുകയും ഞാൻ ഉറപ്പിച്ചും പറയുന്നു. നിങ്ങളെ ദൈവം ഈ ഒരു സെപ്പറേറ്റിലേക്ക്, ഒരു സെപ്പറേറ്റ് ആയിട്ട് ഇതിൽ നിന്ന് മാറ്റിയത് ദൈവം ഒരു പൊട്ടനായതുകൊണ്ടല്ല. ഞാൻ ഒരു കാര്യം വീണ്ടും ഉറപ്പിച്ചു, നിങ്ങൾ ഈ രാജ്യത്തിന്റെ അനുഗ്രഹമാണ്. തിരിച്ച് നിങ്ങളും ഈ ലോകത്തിന്റെ അനുഗ്രഹമാണ് ദൈവത്തിന്. ഞാൻ എങ്ങനെ എന്താ പറയുക, എന്റെ ദൈവത്തിന്റെ എന്റെ ദൈവം തന്നിരിക്കുന്ന നാക്കിനാൽ, ദൈവം എന്റെ ഉള്ളിൽ തന്നിരിക്കുന്ന ആത്മാവിനാൽ ഈ ബ്രദറിനെയും ബ്രദറിന്റെ കൂടെ നിൽക്കുന്ന വരുന്നവരെയും വന്നവരെയും ഓരോ വ്യക്തികളെയും ഞാൻ എന്റെ ആത്മാവിനാൽ അവരെ അനുഗ്രഹിക്കുന്നത്. ഒരു തീർച്ചയായിട്ടും ഒരു അനുഗ്രഹമാകട്ടെ. അപ്പന് വേണ്ടിയിട്ട് ജ്വലിക്കുന്ന മക്കളായി തീരട്ടെ. കർത്താവ് പറഞ്ഞത് ആദ്യം, കർത്താവ് പറഞ്ഞു ഞാൻ ലോകത്തിന്റെ വെളിച്ചം. യേശു പറഞ്ഞു ഞാൻ ലോകത്തിന്റെ വെളിച്ചം. എന്നിട്ട് അടുത്ത് പറയുക, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം. ഇന്ന് ലോകത്തിന്റെ വെളിച്ചമായിട്ട് നിർത്തിയിരിക്കുന്നത്. ഓ, എന്താ വാക്കിന്റെ ഒക്കെ വലിപ്പം എന്ന് പറഞ്ഞാൽ, ആ വാക്കിന്റെ വലിപ്പം ഒന്നും ഇവർക്കാർക്ക് അറിയില്ല. അതായത് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയുമോ? ആ വെളിച്ചമാർന്നവൻ നമ്മളിലേക്ക് കയറിക്കൂടാ. അപ്പൊ ഇത് പറയുമ്പോഴും പഴയ കാലങ്ങളിൽ ജ്വലിച്ചിരുന്ന വ്യക്തികളെ ഒന്നും നമ്മൾ മാറ്റുന്നില്ല. അവർ ജ്വലിച്ചു, അവർക്ക് കിട്ടിയ റവലേഷൻ അനുസരിച്ച് അവർക്ക് പറ്റുന്ന രീതിയിൽ അവർ പ്രകാശം കൊടുക്കും. പക്ഷെ ഈ കാലഘട്ടത്തിൽ ആ വെളിച്ചം പോരാ, കുറച്ചുകൂടെ ഉയർന്ന തരത്തിൽ, കുറച്ചുകൂടെ ഇന്റൻസിറ്റി കൂടിയ വെളിച്ചം എന്ന ആവശ്യം. നമ്മുടെ ഒരു ഒരു റവലേഷൻ, ഒരു എവല്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ 40 വാട്ട് ബൾബ്, 80 വാട്ട് ബൾബ്, 100 വാട്ട് ബൾബ്, അവിടെ നിന്ന് പിന്നെ LED ഒക്കെ വന്നതുപോലെ. സോ ഇനി അങ്ങോട്ടുള്ള കാലത്ത് വേണ്ടത് വലിയ പ്രകാശമാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ നിർത്തിയിരിക്കുന്നത് അങ്ങനെ വലിയ രീതിയിൽ പ്രകാശിക്കാൻ വേണ്ടിയിട്ടാണ്. യെസ്. അപ്പൊ അത് ആ പ്രകാശത്തിന്റെ സോഴ്സ് എന്ന് പറയുന്നത് നമുക്കൊരിക്കലും പ്രകാശം കൊണ്ടുവരാൻ പറ്റത്തില്ല. അത് ദൈവം നമ്മൾ ഉദിപ്പിച്ചെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ.
അപ്പൊ നമ്മളിരിക്കുന്ന പ്രകാശത്തിന്റെ സോഴ്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കർത്താവിൻ്റെ തന്നെയാണ്. തീർച്ചയായും ചന്ദ്രന്റെ വെളിച്ചം വരുമ്പോ പല നന്മകളും വെളിപ്പെടും, ഒപ്പം തന്നെ കുറെ ചാവാലിപ്പെട്ടികൾ കുറയ്ക്കുകയും ചെയ്യും. ചന്ദ്രന്റെ വെളിച്ചം ഒരിക്കലും ചന്ദ്രന്റെ സ്വന്തമല്ല, അത് സൂര്യന്റെ വെളിച്ചമാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മിൽ കർത്താവിന്റെ വെളിച്ചം കൊണ്ട് വെളിപ്പെട്ട് നിൽക്കുമ്പോ ചിലര് കുറയ്ക്കും ചിലര് അത് യേശു ക്രിസ്തു, അതായത് യേശു ക്രിസ്തുവായി മാറിയതിന് ശേഷം സംഭവിച്ചിട്ടില്ല. അതായത് രണ്ടു മൂന്ന് വർഷത്തോളം എന്റെ ഇത് സംഭവിച്ചിട്ടില്ല. തീർച്ചയായിട്ടും. അപ്പൊ പിന്നെ നമ്മളുടെ മുൻപിൽ ഓടിയിരിക്കുന്ന നമ്മുടെ ഗുരുനാഥനായ ക്രിസ്തുവിന് ഒരിക്കലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത്ത പറഞ്ഞല്ലോ പച്ച മരത്തോട് ഇങ്ങനെ ചെയ്തെങ്കിൽ ഉണക്ക മരത്തോട് അധികം ചെയ്യും. നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം ദൈവത്തിന്റെ കൃപയാണ്. ഞാൻ പറഞ്ഞത് നമുക്ക് ജയാളിയായിട്ട് നമ്മളെ ദാദാ ജയാളിയായി മുന്നേ ജയിച്ച ഒരു ദൈവം ക്രിസ്തു, ആ ജയത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. യെസ്, നമ്മുടെ ജയത്തിലല്ല, ക്രിസ്തുവിന്റെ ജയത്തിൽ ജയിച്ച ജയമാണ്. ആ ജയമാണ് എന്റെ ശക്തി. വരുന്ന ദിവസങ്ങളിൽ, വരുന്ന ആഴ്ചകളിൽ, അല്ലെങ്കിൽ വരുന്ന മാസങ്ങളിൽ നമുക്ക് അടുത്ത ഒരു ലെവലിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ പറ്റും. അന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ ഈ ലെവലിലായിരിക്കത്തില്ല, മറ്റൊരു റിലത്തിൽ നിന്നായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. അപ്പോ അതുവരെ സർവവിധ അനുഗ്രഹങ്ങളും എന്റെ പിതാവിലുള്ള സർവ അനുഗ്രഹങ്ങളും തിരിച്ചും അതുപോലെ തന്നെ കർത്താവിന്റെ സകല അനുഗ്രഹങ്ങളും ഞാൻ തരുന്നു. കർത്താവ് നിമൽ എന്ന് പറയുന്ന വ്യക്തിയിലൂടെ ചെയ്തെടുക്കാൻ പോകുന്ന വലിയ വളരെ വലിയ പദ്ധതികൾ എത്രയും പെട്ടെന്ന് നിങ്ങളിലൂടെ വെളിപ്പെട്ട് വരട്ടെ എന്നുള്ള പ്രാർത്ഥനയും. വിമൽ എന്ന് പറഞ്ഞൊരു വ്യക്തിയല്ലത്, കാരണം ഈ നമ്മുടെ പേര് മാത്രമേ ലോകത്തുള്ളൂ. നമ്മിൽ കൂടി ഏകജാതനായ പുത്രനായ ക്രിസ്തു തന്നെയാണ് ലോകത്ത് ചെയ്യുന്നത്. വെളിപ്പെട്ടു വരട്ടെ.